Hi friends, ellavarkkum Harishankar speaking in the YouTube channel inde pudiyoru video like swagatham. Innde video nu parayunnathu namukku ellavarkkum ariyavuna pratheechi PUBG kalikkara priyappetta thokkalona AK-47 ne kurichana. Namukku nere video lottu povam. 1867 Swedish shastrajnaya Alfred Nobel dynamite enna ugra sphodanam nadathan kazhiyuna oru rasavastu kandupidichu. Pilkalathu idu vyapakamaya nashikaranathinu upayogikkum adu adehathinte jeevitha dukkathinum nirashikkum kaaranamayathu charithram. യുദ്ധങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അത്യാധുനിക യുദ്ധോപകരണങ്ങളുടെ കണ്ടുപിടുത്തം യുദ്ധങ്ങളുടെ ഗതിയെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. കല്ലും കവണയും ഉപയോഗിച്ചിരുന്ന കാലത്ത് നിന്നും അമ്പും വില്ലിലേക്കും പിന്നീട് വെടിമരുന്ന് കൊണ്ടുള്ള തോക്കുകളിലേക്കും വരെ ആയുധങ്ങൾ മാറി. തുരുതുരെ വെടിവെക്കാവുന്ന മെഷീൻ ഗണ്ണുകൾ കണ്ടുപിടിച്ചെങ്കിലും അമിതമായ ഭാരം നിമിത്തം കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരുന്നില്ല. ഈ അവസരത്തിലാണ് AK-47 എന്ന തോക്കിന്റെ കണ്ടുപിടുത്തം. AK-47 എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് കലാഷ്നിക്കോ 47. ഓട്ടോമാറ്റിക് ഇംഗ്ലീഷിൽ ഓട്ടോമാറ്റിക്. കലാഷ്നിക്കോവ് എന്നത് ഇത് കണ്ടുപിടിച്ച ആളുടെ പേര്. കണ്ടുപിടിച്ച വർഷമായ 1947 47 കൂടെ ചേർത്താൽ AK-47. തുടർച്ചയായി 40 ബുള്ളറ്റുകൾ പായിക്കാൻ കഴിയുന്ന AK-47 യുദ്ധരംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. മിഖായൽ കലാഷ്നിക്കോവ് എന്ന റഷ്യക്കാരനാണ് ഈ തോക്ക് കണ്ടുപിടിച്ചത്. പഴയ സോവിയറ്റ് യൂണിയനിലെ കുറിയ എന്ന സ്ഥലത്ത് ജനിച്ച ഇദ്ദേഹം ഒരു സാധാരണ പട്ടാളക്കാരനായി സോവിയറ്റ് ആർമിയിൽ ചേർന്നു. ടാങ്ക് മെക്കാനിക് ആയിട്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ തുടക്കം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത് ഇദ്ദേഹത്തിന് പരിക്കേറ്റു. പിന്നീട് സ്മാൾ ആം ഡിസൈനർ എന്ന തസ്തികയിലേക്ക് ഇദ്ദേഹം മാറ്റി നിയമിക്കപ്പെട്ടു. അന്നത്തെ തോക്കുകളിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടു. പിന്നീട് 1945 അദ്ദേഹം ഒരു പുതിയ തോക്ക് ഉണ്ടാക്കാനായി തീരുമാനിച്ചു. 2 വർഷത്തെ പരിശ്രമത്തിന് ശേഷം അദ്ദേഹം പുതിയൊരു അസൾട്ട് റൈഫിൾ രൂപകൽപ്പന ചെയ്തു. അതാണ് AK-47. ആദ്യം രൂപകൽപ്പന ചെയ്ത AK-47 സെമി ഓട്ടോമാറ്റിക് രീതിയിലാണ് പ്രവർത്തിപ്പിക്കാൻ കഴിയുമായിരുന്നത്. പിന്നീട് ഇത് പുതുക്കി അദ്ദേഹം ഫുള്ളി ഓട്ടോമാറ്റിക്കായി പരിഷ്കരിച്ചു. ഇതാണ് ഇന്ന് നമ്മൾ കാണുന്ന AK-47. ഇന്ന് പല സൈന്യങ്ങളുടെയും ഭീകര സംഘടനകളുടെയും അവിഭാജ്യ ഘടകമായി AK-47 മാറിക്കഴിഞ്ഞു. നിരവധി രാജ്യങ്ങൾ ഇന്ന് AK-47 ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ വിലയിൽ വാങ്ങാൻ കഴിയുന്ന ഒരു അസൾട്ട് റൈഫിളായി AK-47 മാറിക്കഴിഞ്ഞു. തുടർച്ചയായി വെടിവെക്കാൻ കഴിയുന്നത് ആ തോക്കിലെ ഓട്ടോ ലോഡിംഗ് സംവിധാനം പ്രവർത്തിച്ചാണ്. ഓട്ടോ ലോഡിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഗ്യാസ് ഓപ്പറേഷനോടെയും. വെടി ഉതിർക്കുമ്പോൾ ബുള്ളറ്റ് മുന്നോട്ട് പോകുന്നത് വെടിമരുന്ന് കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജം സ്വീകരിച്ചാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന വാതകത്തിന്റെ ഒരു ഭാഗം ഒരു ട്യൂബിൽ ശേഖരിക്കുന്നു. ഇതുപയോഗിച്ച് മറ്റൊരു വെടിയുണ്ടയെ പെട്ടെന്ന് തന്നെ കാഞ്ചിയുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. ഈ പ്രവർത്തനം തുടർച്ചയായി നടക്കുമ്പോഴാണ് തുരുതുരെ വെടി ഉതിർക്കാൻ കഴിയുന്നത്. ഇതാണ് ഗ്യാസ് ഓപ്പറേഷൻ മെക്കാനിസം. ഇതാണ് AK-47 പ്രവർത്തന രീതി. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. AK-47 ചരിത്രം ഇവിടെ തീരുകയാണ്. വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.